അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈ പാർട്ടേറ്റ് ഗ്രാഫാണ് സോ ബൈ പാർട്ടേറ്റ് എന്ന് പറയുന്നത് എഗെയിൻ ദാറ്റ് ഗ്രാഫ് ഇസ് ഹാവിങ് ബോത്ത് വേർട്ടസസ് ആൻഡ് എഡ്ജസ്റ്റ് അപ്പം ഈ ഒരു ഈയൊരു ഗ്രാഫിനെ വേർട്ടസസും എഡ്ജസ്സുള്ള ഗ്രാഫിനെ നമുക്ക് വേർട്ടസിനെ ഇറ്റ് ക്യാൻ ബി പാർട്ടിഷൻഡ് ഇൻ ടു ടു സെറ്റ്സ് എക്സ് ആൻഡ് വൈ വെർ എക്സ് വൈ എന്താ യൂണിയൻ വേർട്ടസ്സിനെയും ഇവർ ഇൻ്റർസെക്ഷൻ നള്ളിനെയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടെംഡ്സ് എ ബൈ പാർട്ടേറ്റ് ഗ്രാഫ് രണ്ട് പാർട്ട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ബൈ പാർട്ട് ഏറ്റ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഇവരെ ഇപ്പം ഈ ഒരു താഴ്ത്തെ എക്സാമ്പിൾ നോക്കാം എ ബി സി വൺ ടു ത്രീ ഈ ഒരു ഗ്രാഫിനെ നമ്മൾക്ക് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് അതിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതും മറ്റേ സെക്ഷൻ എന്ന് പറയുന്നത് ഇതുമാണ് റൈറ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എഡ്ജസ് തമ്മിൽ കണക്ഷൻസ് ഇല്ല അതായത് ഒരു ബൈപ്പാർട്ടേറ്റ് ഗ്രാഫ് എടുക്കുമ്പോൾ അവരുടെ സെറ്റുകൾ തമ്മിൽ കണക്ഷൻസ് കാണില്ല

ഇവിടെ ഞാൻ എങ്ങനെയാണ് എനിക്ക് രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അത് അത് സാധിക്കുമോ എന്നുള്ളതാണ് പിന്നെ എനിക്ക് എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുകയാണ് വൈ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുവാണ് ഓക്കെ എൻ്റെ ഫസ്റ്റ് എഡ്ജ് എ നോക്കാം എ ഇസ് കണക്റ്റഡ് ടു ഡബ്ല്യു സോ എ ഈസ് കണക്റ്റഡ് ടു ഡബ്ല്യു ഇവർ തമ്മിൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇവരെ നമുക്ക് രണ്ട് സെറ്റായിട്ട് എഴുതാൻ പറ്റും ഓക്കെ എ ഈസ് കണക്റ്റഡ് ടു ബി എ ഈസ് കണക്റ്റഡ് ടു ബി എ എ ഈസ് കണക്റ്റഡ് ടു ബി എന്ന് പറയുമ്പോൾ ഡബ്ല്യുവും ബിയും കണക്ഷനുണ്ടോ ഇല്ല സോ വീ യാൻ റൈറ്റ് ദം എന്ത് സെയിം സെറ്റ് എ ഇസ് കണക്റ്റഡ് ടു ബി ഡബ്ല്യു ഡിയും ഡബ്ല്യൂ ബിയുമായിട്ട് എന്തെങ്കിലും കണക്ഷനോടോ ഇല്ല സോ അവർ നമുക്ക് സെയിം സെറ്റിൽ എഴുതാം ഓക്കെ അത് കഴിഞ്ഞു ഇപ്പോൾ ഒരു വേർട്ടേഴ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഡബ്ല്യു നോക്കാം ഡബ്ല്യു ഇസ് കണക്റ്റഡ് ടു എ ഡബ്ല്യു ഈസ് കണക്റ്റഡ് ടു എ ഡബ്ല്യു ഈസ് കണക്റ്റഡ് ടു സെഡ് എയും സെഡും കണക്റ്റഡ് ആണോ അല്ല ഡബ്ല്യു ഈസ് കണക്റ്റഡ് ടു എക്സ് എ സെഡ് എക്സ് കണക്റ്റഡ് ആണോ അല്ല അത്രയേ ഉള്ളൂ ഇനി അടുത്ത വേർട്ടേഴ്സ് നോക്കാം എക്സ് എക്സസ് കണക്റ്റഡ് ടു വൈ എക്സസ് കണക്റ്റഡ് ടു വൈ എക്സസ് കണക്റ്റഡ് ടു ഡി എക്സസ് കണക്റ്റഡ് ടു ഡി എക്സസ് കണക്റ്റഡ് ടു ഡബ്ല്യു എക്സസ് കണക്റ്റഡ് ടു ഡബ്ല്യു ഓക്കെ അപ്പോൾ അത്ര നമ്മൾ എഴുതി കഴിഞ്ഞു ഇനിയിപ്പം ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ലല്ലോ ഇല്ല ഡി നോക്കാം ഡീസ് കണക്റ്റഡ് ടു എ ഡിസ് കണക്റ്റഡ് ടു സി ഡീസ് കണക്റ്റഡ് ടു എക്സ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഓരോ ഓരോ വേർട്ടേഴ്സ് എടുത്തെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവർ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എയും എക്സും സെഡും സിയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല ഇൻറ്റേർണലി നോക്കിക്കുകയും എ ഇവിടെ കിടക്കുന്നു സെഡ് ഇവിടെ കിടക്കുന്നു എക്സ് ഇവിടെ കിടക്കുന്നു സി ഇവിടെ കിടക്കുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷനുണ്ടോ ഇല്ല സിമിലേർലി ഡബ്ല്യു ബി ഡി വൈയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല അങ്ങനെ നമുക്കിവർ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ സിൻസ് വി ൻ ഡിവൈഡ് ദെം ഇൻ ടു എക്സ് ആൻഡ് വൈ വേർ എക്സ് യൂണിയൻ വൈ ഗീവ്സ് ഓൾ മൈ വേർട്ടസ് അതായത് എട്ട് വേർട്ടസ് എല്ലാമിനെ എനിക്ക് കിട്ടുമെങ്കിലും എക്സ് ഇൻ്റർ വൈ ഈസ് ഈക്വൽ ടു നൾ ആൻഡ് വി ദർ ഈസ് യു നോ എഡ്ജസ്റ്റ് ഫ്രം എക്സ് ടു വൈ അതായത് എ എക്സിലെ ഒരു വേർട്ടിസും വൈയിലെ ഒരു വേർട്ടിസുമായിട്ടാണ് എഡ്ജസ് എടുക്കുന്നുള്ളത് എന്ന് എന്നുള്ളതും കൂടി കണക്കിലെടുത്ത് വി ക്യാൻ സീ ദിസ് ഗ്രാഫ് ഇസ് ബൈ പാർട്ട് ഇറ്റ് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം എസ് കംപ്ലീറ്റ് ഗ്രാഫ് കെ ഫോർ ബൈ പാർട്ട് അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ആദ്യമേ ഗ്രാഫ് കെ ഫോർ വരയ്ക്കണം ഓക്കെ വൺ വി വൺ വി ടു വി ത്രീ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഓരോന്ന് ഡിഗ്രി വിൽപ്പി എൻ മൈനസ് വൺ നോക്കി വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഓക്കെ ദിസ് ഇസ് മൈ കംപ്ലീറ്റ് ഗ്രാഫ് ഇനി ഇത് ബൈപാർട്ടായിട്ടാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യമേ തൽക്കാലത്തിന് ഒരു സെറ്റ് എക്സ് വൈ എടുക്കാം എൻ്റെ ഫസ്റ്റ് വി വൺ എന്ന് പറയുന്നത് ഞാൻ എക്സിലോട്ട് എനിക്ക് കയറ്റാം വി വൺ ലിങ്ക് ചെയ്യുന്ന കാര്യമൊക്കെയാണ് വി ടു വി ത്രീ വി ഫോർ ഓക്കെ ഇവർ തമ്മിൽ കണക്ഷനുണ്ടോ വി ടു വി ഫോറും കണക്ഷനുണ്ട് വി ത്രീയും വി ഫോറും കണക്ഷനുണ്ട് വി ടും വി വണ്ണും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് വി ചെക്ക് എനി വെയ്സ് ഇപ്പം വി വൺ എടുത്താണ് ഞാൻ വിളിച്ചത് വി ടു വി ത്രീ വി ഫോർ നിങ്ങൾ എന്തെടുത്തുണ്ടെങ്കിലും വി വിൽ നോട്ട് ബി ഏബിൾ ടു ബി ഏബിൾ ടു പാർട്ടിഷൻ ഡെം ടു എക്സ് ആൻഡ് വൈ എന്തുകൊണ്ടാണ് ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ് എല്ലാ വെർട്ടിക്സും എൽ ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു ഓൾ ദി അതർ വെർട്ടിക്സ് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി കംപ്ലീറ്റ് ഗ്രാഫ് വിച്ച് വിൽ ബി ബൈ പാർട്ടിഡ് ഇസ് കെ ടു അതായത് എനിക്ക് രണ്ട് വെർട്ടിസ് ഇസ് വി വൺ വി ടു ഉണ്ട് ഇറ്റ് ഇസ് കണക്റ്റഡ് ലൈക്ക് ദസ് സോ എനിക്ക് എക്സ് എന്ന് പറയുന്നത് വി വൺ ആയിട്ടും വൈ എന്ന് പറയുന്നത് വി ടു ആയിട്ടും എടുക്കാനായിട്ട് പറ്റും ഇൻ കേസ് ഓഫ് കെ ഫോർ സോറി കെ ടു അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ അതർ കംപ്ലീറ്റ് ഗ്രാഫ്സ് ദാറ്റ് ആർ ബൈ പാർട്ട് എക്സെപ്റ്റ് എക്സെപ്റ്റ് കെ ടു സോ ജസ്റ്റിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് വരച്ച് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത് നമ്മൾ നോക്കുന്നത് കംപ്ലീറ്റ് ബൈ പാർട്ടേറ്റ് ഗ്രാഫാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബൈ പാർട്ടേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവർക്ക് ഇത്രയും എന്താ ആൾക്കാരുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നോ ഇത്രയും ഡിഗ്രി വേണമെന്നോ നമ്മളിവിടെ പറയുന്നില്ല ജസ്റ്റ് സിമ്പിൾ ബൈ പാർട്ടേറ്റ് ഗ്രാഫ് കംപ്ലീറ്റ് ബൈ പാർട്ടേറ്റ് ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് നമുക്കറിയാം കംപ്ലീറ്റ് ബൈ ഗ്രാഫ് എന്ന് പറയുമ്പം ബൈ പാർട്ടേറ്റ് ഗ്രാഫിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ ഉണ്ടാവും ദാറ്റ് ഇസ് പാർട്ടിഷൻഡ് ഇൻ ടു എക്സ് യൂണിയൻ വൈ ആൻഡ് എന്നാണ് പറയുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് നല്ലതായിരിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ ഇഫ് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ബൈ പാർട്ടേഡ് ഗ്രാഫ് എന്ന് പറയുമ്പം ഈച്ച് വെർടെക്സ് ഇൻ എക്സ് ഇസ് അഡ്ജസ്റ്റിൻ ടു എവ്രി വെർട്ടെക്സ് ഇൻ വൈ അതായത് എനിക്കിപ്പോൾ രണ്ട് എന്ന് വിചാരിക്കുക എക്സ് ആൻഡ് വൈ ഓരോ വെർട്ടെക്സും ബാക്കി അടുത്ത സെറ്റിൽ അതിപ്പോൾ ഇതിൻ്റെ സെറ്റ് സെറ്റ് എക്സ് ഇതിൻ്റെ സെറ്റ് വൈ ബാക്കി മറ്റേ സെറ്റിലുള്ള എല്ലാ വെർട്ടിക്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും അതിനെയാണ് ഞാൻ കംപ്ലീറ്റ് ബൈ ഗ്രാഫ് എന്ന് പറയുന്നത് യൂഷ്വലി അവരെ കെ എം കോമ എൻ എന്നുള്ള രീതിക്ക് നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം സോ ദ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ട്സ് എന്ന് പറയുന്നത് എം പ്ലസ് എന്നും എഡ്ജസ് എം എന്നും ആയിരിക്കും ഓക്കെ ഈയൊരു കേസ് നിങ്ങൾ നോക്കി കെ കെ ടു കോമാ ത്രീ എന്ന് പറയുമ്പം എൻ്റെ എക്സ് സെറ്റ് എക്സിൽ എനിക്ക് രണ്ട് വെർട്ടിസസ് കാണും എ ആൻഡ് ബി സെറ്റ് വൈയിൽ എനിക്ക് മൂന്ന് വെർട്ടിസസ് കാണും ഓക്കെ ഇനി സെറ്റ് എക്സിലെ എല്ലാ വെർട്ടിക്സും സെറ്റ് വൈയിലെ എല്ലാ വെർട്ടിക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും നോക്കി എന്ന് പറയുമ്പം ഒന്ന് എല്ലാ വെർട്ടിക്സുമായിട്ട് കണക്റ്റഡ് ആയില്ലേ അല്ലേ ഇനി അടുത്ത നമുക്ക് Kandow, fenugare, you, like one one ി നോക്കാം കണ്ടോ എല്ലാ വെർട്ടിക്സുമായിട്ട് കണക്റ്റഡ് അല്ലേ ഇങ്ങനത്തെ ഗ്രാഫിനാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബൈ പാർട്ടഡ് ഗ്രാഫിൻ്റെ വേറൊരു എന്താ വേറൊരു ടൈപ്പ് നമുക്ക് സ്റ്റാർ ഗ്രാഫ് എന്ന് പറയാം സ്റ്റാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നു പറയുക കെ വൺ കോമൻ എന്തായാലും എനിക്ക് വൺ എൻ്റെ എക്സിൽ വൺ മാത്രമേ കാണത്തുള്ളൂ എൻ്റെ എനിക്ക് ചിലപ്പം എ ബി സി ഡി എന്ന് വിചാരിക്കാം ഇപ്പം എന്താണ് പറ്റുന്നത് ഈ ഒരു സംഭവം എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പം പ്രഥമ ദൃശ്യം നമുക്ക് നോക്കുമ്പം ഇറ്റ് വിൽ ഫീൽ ലൈക്ക് എ സ്റ്റാർ ഓക്കെ അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റാർ ഗ്രാഫ് എന്ന് പറയുന്നത് സ്റ്റാർ ഗ്രാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബൈപാർട്ട് ഗ്രാഫിൻ്റെ കീഴിൽ വരുന്നതാണ്